സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ മക്കളോട് കുഞ്ഞു പിള്ളേരോടൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ച ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക. മറ്റൊരു കാര്യം കൊണ്ട് നിങ്ങൾ കമന്റിൽ എഴുതുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സെന്റൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എന്തൊക്കെയാണ് സെന്റൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു വേറൊരു ചാപ്റ്ററുകൾ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഓക്കെ, സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അമ്മമാരെ അന്വേഷിക്കാറുണ്ട്, എവിടെയാണ് എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മോം വേർ ആർ യു, ഓക്കെ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമ്മ പറയാണ് ഐ എം ഇൻ ദ കിച്ചൺ ഡൂയിങ് ദ ഡിഷസ് ഹിയർ. ഓക്കെ, എന്താണ്, ഞാൻ കിച്ചണിലാണ്, ഐ എം ഡൂയിങ് ദ ഡിഷസ് ഹിയർ. ഓക്കെ, ഡിഷസ് ഹിയർ എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഡിഷ് എന്ന് പറഞ്ഞാൽ അതിൽ പാത്രം കഴുകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോഴെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്ന് പറയുന്നു. ഓക്കെ, വാട്ട് ഹാവ് യു കുക്ക് ഫോർ ടുഡേ. ഓക്കെ, ഇന്നത്തേക്ക് വേണ്ടി എന്താണ് കുക്ക് ചെയ്തതെന്നാണ്, വാട്ട് ഹാവ് യു കുക്ക്ഡ് ഫോർ ടുഡേ. ഓക്കെ, ഇവിടെ ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കണം. അപ്പോഴെ ഞാൻ അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഉണ്ടാക്കിയായിരുന്നു, 245-ാമത്തെ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണും. ഓക്കെ, ഐ എം റിയലി ഹംഗ്രി. ഓക്കെ, എന്നിട്ട് ആ കുഞ്ഞു പറയാണ് വാട്ട് ഹാവ് യു കുക്ക് ഫോർ ടുഡേ, ഐ എം റിയലി ഹംഗ്രി. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയണം. ഓക്കെ, അപ്പോഴമ്മ പറയണ ഡോണ്ട് വറി ഐ ഹാവ് മെയ്ഡ് യുവർ ഫേവറേറ്റ് ഡിഷ്. ഓക്കെ, ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ കപ്പയും മീനും ആയിരിക്കും അല്ലേ, അറിയത്തില്ല. ഓക്കെ, പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, നിന്റെ കൈയും മുഖവും കഴുകുക എന്നുള്ളതാണ്. ഓക്കെ, വാഷ് യുവർ ഫേസിന് പകരം ബാത്ത് യുവർ ഫേസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ളൊരു അർത്ഥം മാത്രമല്ല ഉള്ളത്, കഴുകുക എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞു പറയാണ് ദിസ് ഫുഡ് ഈസ് ടു ഹോട്ട് അല്ലെങ്കിൽ ടു കോൾഡ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോഴമ്മ പറയണേ പ്ലീസ് വെയിറ്റ് ഫോർ എ മൊമെൻറ്റ് ടു ഗെറ്റ് ഇറ്റ് നോർമൽ. ഓക്കെ, എന്താണ്, ആ ഒന്ന് വെച്ചിട്ട് ചൂടൊക്കെ ഒന്ന് പോയി റെഡി ആകാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ലീവ് ഫുഡ്, പ്ലീസ് ഫിനിഷ് ഇറ്റ്. ഓക്കെ, എന്താണ്, നീ ഭക്ഷണം പാഴാക്കരുത്, ഒന്നും മെച്ചം വെക്കരുത്, പ്ലീസ് ഫിനിഷ് ഇറ്റ്. ഓക്കെ, ഹൗ വാസ് യുവർ ഡേ അറ്റ് സ്കൂൾ. ഓക്കെ, എന്താണ് നിന്റെ ദിവസം, എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം എന്നാണ് പറഞ്ഞത്. അപ്പോഴെ കുഞ്ഞു പറയണ മോം ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, എന്താണ് നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് ഓസം. ഓക്കെ, ഇതൊക്കെ ഇച്ചിരി കൂടി നല്ല പ്രയോഗങ്ങളാണ് അല്ലേ. ഓക്കെ, ഇറ്റ് വാസ് എ ബാഡ് ഡേ ടുഡേ. ഓക്കെ, എന്താണ് ഇന്നൊരു മോശം ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് കാരണം എന്നാണ് ഉടനെ ചോദിക്കുന്നത് അല്ലേ. വൈ, ഓക്കെ, എന്തുകൊണ്ട് എന്നാണ് അമ്മ ചോദിക്കുകയാണ്. ഓക്കെ, അന്നേരം കുഞ്ഞു പറയാണ് വി ഗോട്ട് ദ ഇംഗ്ലീഷ് ആൻസർ ഷീറ്റ് ആൻഡ് ഐ ഗോട്ട് ലെസ് മാർക്സ്. ഓക്കെ, എന്താണ് ഇംഗ്ലീഷിലെ മാർക്ക് ഷീറ്റ് കിട്ടി, അപ്പോഴെനിക്ക് കുറച്ച് മാർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ് ഒന്നും കാണുന്നില്ലായിരിക്കും അല്ലേ, അപ്പോഴതുകൊണ്ടായിരിക്കും. ഓക്കെ, ഹൗ മച്ച് യു ഗോട്ട്. ഓക്കെ, ഹൗ മച്ച് യു ഗോട്ട് എന്ന് നിനക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ്. വേറെ രീതിയിൽ നമ്മൾ ചോദിക്കുക, ഹൗ മച്ച് ഡിഡ് യു ഗെറ്റ് എന്നുള്ളത് ചോദിക്കുക. അപ്പോഴാ ഹൗ മച്ച് ഡിഡ് യു ഗെറ്റ് ആണ് കൂടുതൽ കറക്റ്റായിട്ടുള്ളത് അല്ലേ. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഹൗ മച്ച് യു ഗോട്ട് എന്നുള്ളത് വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്കെ, 20 marks out of 100. ഓക്കെ, എന്താണ് 20 mark 100 കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴെ അമ്മ പറയുകയാണ്, അമ്മ അന്നേരം എന്താണ് പറയാൻ, ഒരു സാങ്കല്പിക സ്റ്റേറ്റ്മെൻറ്റ് പറയാം. നമ്മൾ ഈ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററുകളിൽ കുറച്ച് മുമ്പിൽ നമ്മൾ പഠിച്ചതാണ് വുഡ് ഉപയോഗിച്ചുള്ള പ്രയോഗം അല്ലേ. അപ്പോഴമ്മ പറയാണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് എ ബെറ്റർ സ്കോർ. ഓക്കെ, എന്താണ് ഇപ്പോഴമ്മ ഇംഗ്ലീഷിൻ്റെ പഠിച്ചതാണല്ലേ. നീ ഇതൊരു സാങ്കല്പിക സ്റ്റേറ്റ്മെൻറ്റാണ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ സാങ്കല്പികമാണ്, നന്നായിട്ട് പഠിച്ചുമില്ല, നല്ല മാർക്കും കിട്ടിയില്ല, നമ്മൾ കണ്ടതാണ് അല്ലേ. മറ്റൊന്നാണ് ഇപ്പോഴെ നിന്റെ സയൻസ് ലാബ് ക്ലാസ് നീ എൻജോയ് ചെയ്തോ, ഡിഡ് യു എൻജോയ് യുവർ സയൻസ് ലാബ് ക്ലാസ്, എ ലിറ്റിൽ ബിറ്റ്, ആ കുറച്ചൊക്കെ എൻജോയ് ചെയ്യുന്നതാണ് പറയുന്നത്. മറ്റൊന്നാണ് അപ്പോഴെ അമ്മ പറയണ ഡോണ്ട് വറി വർക്ക് ഹാർഡ് ഫോർ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ. ഓക്കെ, എന്താണ് പേടിക്കണ, നീ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഷോ മീ യുവർ പേപ്പർ, ഐ വിൽ ഹെൽപ്പ് യു ടു ലേൺ ദാറ്റ് ടോപ്പിക്. ഓക്കെ, എന്താണ് ആ ടോപ്പിക് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോഴത് കുറച്ച് ടോപ്പിക്കുകളായിരിക്കും അല്ലേ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴെ അവിടെയാണ് മാർക്ക് കുറഞ്ഞു പോയത് അല്ലേ, അല്ലെങ്കിൽ ഐ വിൽ ടീച്ച് യു എന്ന് വേണം പറയാം. അപ്പോഴെ അമ്മ കുറച്ച് ഉപദേശം കൊടുക്കുകയാണ്, എന്താണ് പറയുന്നത്, പ്ലീസ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ആൻഡ് സ്റ്റോപ്പ് പ്ലേയിങ് ഗെയിംസ് ഓൺ യുവർ മൊബൈൽ ആൻഡ് സ്റ്റോപ്പ് ബ്രൗസിങ് ഓൺ ഇൻ്റർനെറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്, നീ
ഫോക്കസ് ചെയ്യണം, നീ സ്റ്റഡീസിൽ നീ നിന്റെ പഠിത്തത്തിൽ നീ ഫോക്കസ് ചെയ്യണം. അതുപോലെ എന്താണ് ഈ ഗെയിം കളിയൊക്കെ നിർത്തണം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്നൊക്കെ നിർത്തണം. അവിടെ ഓൺ ഇൻ്റർനെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഓണാണ്. അപ്പോൾ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെ ഇതിനകത്ത് ഇൻ്റർനെറ്റിൽ വരുന്ന എല്ലാത്തിനും അപ്പോഴും ഓൺ ആണ് പറയുന്നത്. ഓക്കെ, ഐ പോസ്റ്റഡ് എ പിക്ചർ ഓൺ ഫേസ്ബുക്ക് എന്നാണ് പറയുന്നത്. ഇൻ ഫേസ്ബുക്ക് എന്നല്ല പറയുന്നത്. അപ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക, അവിടെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹാവ് യു ഗോട്ട് എനി ഹോം വർക്ക്? ഓക്കെ, നിനക്ക് എന്തെങ്കിലും ഹോം വർക്ക് കിട്ടിയോ എന്ന് അമ്മ ചോദിക്കുകയാണ്. അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ ആണല്ലേ. വാട്ട് ഹാവ് യു സ്റ്റഡി ടുഡേ? ഓക്കെ, നീ ഇന്ന് എന്താണ് പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മകൻ പറയാണ്, ടീച്ചർ ടോട്ട് ആസ് എ ന്യൂ ലെസൺ. ഓക്കെ, എന്താണ് ഒരു പുതിയ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ ദ ചാപ്റ്റർ? ഓക്കെ, എന്താണ് നിനക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? നോ, ഐ ഡോണ്ട്. ഓക്കെ, എനിക്ക് സംശയമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴ് മറ്റൊന്നാണ്, ഇപ്പോഴ അമ്മ ചോദിക്കുകയാണ്, അപ്പോഴ ആ സ്കൂളിൽ കീബോർഡിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്, ഓർഗൻ കീബോർഡിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോഴ് അമ്മ ചോദിക്കുകയാണ്, ഹൗ ഈസ് യുവർ കീബോർഡ് പ്രാക്ടീസ് ഗോയിങ് ഓൺ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ കീബോർഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്, സ്റ്റഡി എന്നല്ല പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ സംഗീത ഉപകരണങ്ങളൊക്കെ പ്രാക്ടീസ് എന്നാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോഴ് മകൻ പറയുകയാണ്, എന്താണ്, ഐ ഹവ് ലേൺഡ് 3 major chords today. ഓക്കെ, 3 major chords ആ കീബോർഡിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. പുതുതായിട്ട് പഠിച്ചേക്കല്ലേ. ഓക്കെ, ഹാവ് യു പെയ്ഡ് യുവർ ഫീസ്? ഓക്കെ, അപ്പോഴെ ഫീസ് കൊടുത്തായിരുന്നു, കൊടുത്തു വിട്ടായിരുന്നു, അത് പേ ചെയ്തവർ എന്നാണ് പറയുന്നത്. പ്ലീസ് ഗിവ് മീ ദ റെസിപ്റ്റ്. ഓക്കെ, ദയവായിട്ട് ആ റെസിപ്റ്റ് തരിക ആ ഫീസിൻ്റെ എന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, അപ്പോഴെ അമ്മയോട് മകൻ പറയാണ്, ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഓക്കെ, എന്താണ് പറയുന്നത്, എനിക്ക് ഉറക്കം വരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ മരുന്നിൻ്റെയൊക്കെ കൂടിൻ്റെയൊക്കെ ഡ്രൗസി എന്നുള്ളൊരു വാക്കുണ്ട് അല്ലേ. ഐ എം ഫീലിംഗ് ഡ്രൗസി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു മയക്കത്തിനാണ് ഡ്രൗസിനെസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഫീലിംഗ് ഡ്രൗസി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ മകൻ പറയാണ്, ഐ എം ഫീലിംഗ് ഡ്രൗസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തൊരു മരുന്ന് കഴിച്ചിട്ടായിരിക്കും സാധാരണ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സാധാരണ ഐ എം ഫീലിംഗ് സ്ലീപ്പി എന്നാണ് പറയുന്നത്. അപ്പോഴമ്മ പറയാണ്, യു ബെറ്റർ സ്ലീപ്പ് നൗ, ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, നീ ഇപ്പോഴ ഉറങ്ങിക്കോ, നാളെ നേരത്തെ എഴുന്നേക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുക, അങ്ങനെ നമ്മൾ കുട്ടികളോടൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ മറ്റെന്തെങ്കിലും ഉൾപ്പെടുത്തണം, വേറെന്തെങ്കിലും ഈ കുട്ടികളുമായിട്ട് സംസാരിക്കുന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തണമെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇൻഫോ പ്ലസ്.